കോവിഡ് രോഗപ്രതിരോധത്തിനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ തന്നെ ഇരിപ്പാണ് നടൻ ജയരാജ് വാര്യര്. തൃശൂരിലെ വീട്ടിൽ നിന്ന് പ്രിയ അളവളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിനിമാ താരം ജയരാജ് വാര്യരുടെ തൃശൂർ പെരിങ്ങാവിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജനതാ കർഫ്യൂവിനോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹവും കുടുംബവും വീട്ടിൽ തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ജനതാ കർഫ്യൂ, പക്ഷേ സിനിമാ മേഖലയിലാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഈ ജനതാ കർഫ്യൂ നിൽക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമാക്കാരുടെ അവസ്ഥ? എന്താണ് സിനിമ ഇപ്പോൾ കൊല്ലത്തിൽ രണ്ടോ മൂന്നോ നാലോ സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ എല്ലായ്പ്പോഴും വേദിയിലാണ്. വേദിയിൽ ഒരുപാട് ആളുകളെ രസിപ്പിക്കുകയും അവരുടെ വിഷമങ്ങൾ അകറ്റുകയും ചെയ്യുക, അവരെ രസിപ്പിക്കുക, ചിരിപ്പിക്കുക, അതാണല്ലോ നമ്മുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു പ്രകടനക്കാരൻ്റെ ദൗത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്നാം തീയതിക്ക് ശേഷം പരിപാടികളൊന്നുമില്ല. എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു വലിയൊരു സാമൂഹ്യ ഈ വിപത്തിനെതിരെ ഈ മഹാമാരിക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു വളരെ ശാസ്ത്രീയമായി, ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും മുകളിൽ ശാസ്ത്രം, ആ ഒരു അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പൊതു പണിമുടക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു ഹർത്താലിന് സമാനമായ ഒരു ദിവസം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂട്ടത്തോടെ പുറത്തിറങ്ങുകയും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക എന്ന ഒരു രീതി ഇന്നലെയും കണ്ടത് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. എന്താണ് നാട്ടുകാരോട് പറയാനുള്ളത്? നമ്മുടെ ഈഗോ മാറ്റിവെക്കുക, നമ്മുടെ സ്വാർത്ഥ ചിന്തകളും ഞാനാണ്, ഞാനും എൻ്റെ വീടും എൻ്റെ ഷോപ്പിംഗ് മാളും എന്ന ഒരു രീതിയിലുള്ള അത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതൊരു അപേക്ഷ മാത്രമല്ല, ഇത് നമ്മളെല്ലാവരും പാലിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.